വാർത്തകൾ ഒറ്റനോട്ടത്തിൽ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ നടന്ന നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പരാതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് ക്ലർക്ക് ആന്റണി റൊണാൾഡ് ബെന്നി സെക്രട്ടറി എന്നിവർക്കെതിരെ ഓംബുഡ്സ്മാൻ വിചാരണയ്ക്ക് തയ്യാറെടുക്കുന്നു മെയ് ഇരുപത്തിനാലിന് ഓൺലൈൻ ആയിട്ടാണ് ഹിയറിംഗ് വിചാരണയ്ക്ക് ഹാജരാകാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഓംബുഡ്സ്മാൻ കത്തയച്ചു പഞ്ചായത്തിലെ നികുതി വെട്ടിപ്പും കോവിഡ് കാലഘട്ടത്തിലെ ജനങ്ങളിൽ നിന്നും പിരിച്ച തുകയിലെ ക്രമക്കേടും സംബന്ധിച്ച പരാതിയിലാണ് ഓംബുഡ്സ്മാൻ കേസെടുത്തിട്ടുള്ളത് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി മോഹൻദാസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം എച്ച് ബഷീർ എന്നിവരാണ് പരാതി നൽകിയത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി മരുന്ന് എം ഡി എം എ രണ്ടുപേർ പിടിയിൽ തൃശൂർ പുല്ലഴി ഇല്ലിക്കൽ വീട്ടിൽ വിനോദ് ഒളരി കടവരം ആദംപുള്ളി വീട്ടിൽ അഭിരാഗ് എന്നിവരാണ് വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത് ഒളരിയിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന വെസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ ബൈജു കെ റോഡിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട് ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് എം ഡി എം എയുമായി പിടികൂടാനായത് സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ് ആൻ്റണി അനിൽ എന്നിവരും പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ടാറിങ്ങിന്റെ പേരിൽ മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ചിട്ട ചാലക്കുടി വെട്ടുകടവ് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് വെട്ടുകടവ് മേഖലയിലെ മൂന്ന് സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി എം എൽ എയുടെയും നഗരസഭാ ചെയർമാൻ്റെയും നിരുത്തരവാദപരമായ സമീപനമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് സമരക്കാർ ആരോപിച്ചു പ്രതിദിനം നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടഹൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു സി കെ വിൻസൻ അധ്യക്ഷനായി ഡേവിസ് പെല്ലിശ്ശേരി ടി സി സുമേഷ് അമ്പിലി മിനിയാൻ ജോഷി പുത്തിരിക്കൽ എന്നിവർ സംസാരിച്ചു അവധിക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിലുള്ള അമിത ആശ്രയത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ പദ്ധതിയുമായി ആലത്തൂർ എൽ പി സ്കൂൾ ആഴ്ചയിൽ രണ്ട് ദിവസം കുട്ടികൾക്ക് കരാട്ടി പരിശീലനം നൽകിയും ശേഷിച്ച ദിവസങ്ങളിൽ ഓൺലൈൻ പരിശീലനം നൽകിയുമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാലയം പുതുവഴി തുറക്കുന്നതും അതുവഴി രക്ഷകർത്താക്കൾക്ക് ആശ്വാസമാകുന്നതും പർപ്പുകര പഞ്ചായത്ത് അംഗം ടി കെ സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ എൻ എസ് സന്തോഷ് ബാബു അധ്യക്ഷനായി ആദിത്യ പന്തല്ലൂർ ഐശ്വര്യ ശ്രീജിത്ത് സി ജി അനൂപ് എന്നിവർ സംസാരിച്ചു ഷിഹാൻ ഉണ്ണികൃഷ്ണനാണ് പരിശീലകൻ മത്സ്യത്തൊഴിലാളി നേതാവും അഴീക്കോട് ഇടവിലങ്ങ് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം ഭരണസമിതി അംഗവുമായിരുന്ന സി കെ മജീദിന്റെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു അഴീക്കോട് ഇടവിലങ്ങ് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം ഓഫീസിൽ ഇന്ന് നടന്ന അനുസ്മരണ ചടങ്ങിൽ സംഘം പ്രസിഡന്റ് വി കെ നാരായണൻ ഭരണസമിതി അംഗം വി കെ ഗോപി എന്നിവർ സംസാരിച്ചു ചേർപ്പ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മേൽശാന്തി മഴമംഗലത്ത് തരണനെല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് യാത്രയയപ്പ് നൽകി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആദിത്യ ഐ പി എസ് യാത്രയ്പ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു തിരുവള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ അടിത്തിരിപ്പാട് അധ്യക്ഷത വഹിച്ചു ഭാഗവതാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ ക്ഷേത്രം തന്ത്രി കെ പി കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് എം പി സുരേന്ദ്രൻ സി എസ് ഭരതൻ സി ആർ രാജൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത്തഞ്ചാം വാർഡിൽ പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ കെ എസ് കൈസാബ് എൽ സിപോൾ ഷീലാ പണിക്കശ്ശേരി വി എം ജോണി മുനിസിപ്പൽ എഞ്ചിനീയർ ബിന്ദു കൗൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുതലായവർ പങ്കെടുത്തു എസ് എൻ ഡി പി യോഗം നായ്ക്കുളം ശാഖയിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടുകൂടി നടന്നു രാവിലെ ദീപാർപ്പണം തുടർന്ന് ഗണപതി ഹവനം ഗുരുപുഷ്പാഞ്ജലി അഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ഡോക്ടർ ടി എസ് വിജയൻ ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു അശോകൻ ശാന്തി സഹകാർമ്മികനായിരുന്നു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റും മുൻ എം എൽ എയുമായി ഉമേഷ് ചെള്ളിയിൽ കെ ഡി വിക്രമാദിത്യൻ എന്നിവർ സംസാരിച്ചു ചെയർമാൻ പി എൻ വിജയകുമാർ ജനറൽ കൺവീനർ പ്രീത ജിജീഷ് ശാഖ പ്രസിഡന്റ് സി ആർ രാജൻ സെക്രട്ടറി പ്രദീപ് കുഴിക്കാട്ടിൽ ശാഖ വൈസ് പ്രസിഡന്റ് സി കെ ശ്രീജീവ് കുമാർ ഋഷി തുടങ്ങിയ ശാഖാ ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പ്രസാദ് വോട്ട് നടന്നു കൊടകര ഡൈനാമോ സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊന്നാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച ടൂർണമെന്റ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിലി സോമൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ടി കെ വേണു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ പി ദിനേശ് എ രഘുനാഥൻ എന്നിവർ പ്രസംഗിച്ചു റെഡ് സ്റ്റാർ തലൂരും ഫ്രണ്ട്സ് പനമ്പിള്ളിയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം